ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമ്പൂർണ്ണ ബൈബിൾ വായനാ യജ്ഞം അതിൻ്റെ 304 ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിക്കുന്ന അധ്യായങ്ങൾ ഹോശേയ പ്രവാചകന്റെ പുസ്തകം 11 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളാണ്. മനഃപ്പാഠമാക്കുന്ന തിരുവചന ഭാഗം ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം അതിൻ്റെ 1 തുടങ്ങിയുള്ള തിരുവചനങ്ങളാണ്. ഇസ്രായേൽ, നിന്റെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരിക. ഇസ്രായേൽ, നിന്റെ ദൈവമായ കർത്താവിലേക്ക് നീ തിരിച്ചു വരിക. നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത്. കുറ്റം ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക. നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത്. കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിലേക്ക് തിരിച്ചു വരിക. അവിടുത്തോട് പറയുക, അകൃത്യങ്ങൾ അകറ്റണമേ. നന്മയായത് അവിടുന്ന് സ്വീകരിച്ചാലും ഞങ്ങളുടെ അതര ഫലങ്ങൾ ഞങ്ങൾ അർപ്പിക്കും. ഞങ്ങളുടെ അകൃത്യങ്ങൾ നീക്കണമേ. നന്മയായത് സ്വീകരിച്ചാലും ഞങ്ങളുടെ അത്തരം ഫലങ്ങൾ ഞങ്ങൾ അർപ്പിക്കും. അസീറിയയ്ക്ക് ഞങ്ങളെ രക്ഷിക്കാനാകുകയില്ല. സവാരി ചെയ്യാൻ ഞങ്ങൾ കുതിരകളെ തേടുകയില്ല. അനാഥർ അങ്ങയിൽ കാരുണ്യം കണ്ടെത്തുന്നു. ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവുണക്കും. കർത്താവ് പറയാണ്, ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവുണക്കും. ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും. കാരണം അവരോടുള്ള എൻ്റെ കോപം അകന്നിരിക്കുന്നു. ഇസ്രായേലിന് ഞാൻ തുഷാരബിന്ദു പോലെയായിരിക്കും. ലില്ലി പോലെ അവൻ പുഷ്പിക്കും. ഇലവ് പോലെ അവൻ വേരുറപ്പിക്കും. അവൻ്റെ ശാഖകൾ പടർന്നു വന്നിരിക്കും. അവന് ഒലിവിൻ്റെ മനോഹരിതയും ലെബനോന്റെ പരിമളവും ഉണ്ടായിരിക്കും. അവൻ ഒലിവിൻ്റെ മനോഹരിതയും ലെബനോന്റെ പരിമളവും ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് വായിക്കുന്ന ഹോശേയ പ്രവാചകന്റെ പുസ്തകം 11 മുതൽ 14 വരെ അധ്യായങ്ങൾ, അതോടൊപ്പം തന്നെ മനഃപ്പാഠമാക്കുന്നത് ഏതാ 14 അധ്യായത്തിൻ്റെ 1 തുടങ്ങിയുള്ള തിരുവചന ഭാഗമാണ്. നമുക്കറിയാം, ഇസ്രായേൽ പാപം ചെയ്തു. അതിൽ നിന്നെല്ലാം തിരിച്ചു വരാൻ, അനുദവിച്ച് തിരിച്ചു വരാൻ ദൈവം അവരുടെ ആഹ്വാനം ചെയ്യുന്ന ഭാഗമാണിത്. അവരുടെ തിന്മയാണ് അവരെ ദൈവത്തിന് അകറ്റിയത്. പക്ഷെ ദൈവം വീണ്ടും അവരോട് കരുണ കാണിക്കുകയാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പലതരത്തിലുള്ള തിന്മകൾ നമ്മെയും ലോകത്തെയും ബാധിക്കുന്നുണ്ട്. നമ്മൾ അനുദവിച്ച് തിരിച്ചു വരാൻ ലോകത്തിന് മുഴുവൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മളിന്ന് ഈ വചനങ്ങൾ വായിക്കുമ്പോൾ ലോകത്തിൽ നിറഞ്ഞിരിക്കുന്ന എല്ലാ തിന്മകളും കർത്താവ് ഏറ്റെടുത്ത് ഞങ്ങളോട് കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ. ഈ ഒരു അനുതാപത്തോടെ നമ്മൾ ദൈവത്തോട് യാതനാപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനഭാഗം വായിച്ച് അനുഗ്രഹം സ്വീകരിക്കാം. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.